തന്നെ കണ്ടുപിടിച്ച് ഇൻട്രോ ചേട്ടാ, ഭയങ്കരമായിട്ട് വിജയകരമായ ഇൻട്രോ ചേട്ടാ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ഇൻട്രോ. ഇനി വന്നേ അടുത്ത എന്നാ വന്നേ, എന്നാ കളത്തി വന്നേന്ന് പറ എന്നാ കേസന്നെ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം പറ. കൂട്ടമ്മാവെ കാണാൻ വന്നാണോ? എന്തോ ദബ്ബമ്മേ, സ്കൂളിൽ പോകുന്നുണ്ട്, മെച്ചമുണ്ട് കേട്ടോ. മാക്കിനി എന്നാടി പെണ്ണേ, എന്നാടി പെണ്ണേ, പൂക്കിനി ബേബി എന്നാടാ? ആ പൂച്ച ലേലി. അയ്യോ ഇഞ്ചക്ഷൻ ആയിപ്പോ, ചക്കയ്ക്ക് പനിയായിരുന്നു കേട്ടോ, ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വന്നല്ലടാ. കുറഞ്ഞോ? ആ മഴ പോയി, ഇനിയിപ്പോ വീട്ടിൽ പോകണം പുള്ളിക്കാരിക്ക്, അതിനുള്ള തിരക്കാണ്. വല്ലതും കഴിച്ചു വെച്ച് പതിയെ പോയാ മതി. ആ പിന്നെ എന്നാ വാർത്ത ചേട്ടായി? എന്തി ആ ഇവിടെ എന്നാ പരിപാടി? ഞങ്ങളുടെ അച്ചാർ തേണ്ട, മീനച്ചാറെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ വെച്ചേക്കും കേട്ടോ. വെട്ടമില്ല, അത് കാരണം അതിൻ്റെ ആയ ഒരു ഫ്ലോ കിട്ടുന്നില്ല. എന്റെ എന്റെ ഇതാ നമ്മുടെ, ആ അതിന്റെ പേരെന്നെ ത്രാസ്. ഇതാണ് നമ്മുടെ ത്രാസ് കേട്ടോ, ത്രാസ്. എടാ പൊന്നെ, അത് ഓണാക്കണോ? എത്ര കിലോ ഉണ്ട്? ആ ആ അപ്പൊ എത്ര ഉണ്ട്? അറിയത്തില്ല കേട്ടോ. ത്രാസോ കടയിലൊന്നും കണ്ടിട്ടില്ലേ? ആ ഓ പൂക്കിരി ബേബി, അത് കറക്റ്റ് ആണോ നോക്കി? താഴെയിട്ടല്ലേ. ആ ഓ ദേഷ്യം, ദേഷ്യക്കാരി പെണ്ണേ. എത്ര കിലോ ഉണ്ട്? എല്ലാം ഒരളവാണോ? മുമ്പേ പറഞ്ഞ അളവ് തന്നെയാണല്ലോ ഇപ്പോഴും പറയുന്നേ. ഓർഡറാ കേട്ടോ, ഓർഡറാ, ഓർഡറാ, ഓർഡറാ എന്നത് ഓർഡർ തന്നേക്കുന്ന ഓരോ ചേച്ചിമാരും മാമിമാരും ഒക്കെ. ഓക്കിരി ബേബി, എന്നതാ കൊണ്ടുവന്നേ, എന്നതാ കൊണ്ടുവന്നേക്കുന്നേ? ചൂച്ചോ? പുതിയ ചൂച്ച് മേടിച്ചിട്ടുണ്ട് കുഞ്ഞിന് കേട്ടോ, കാച്ച്. പുതിയ ചൂച്ച, ആ ടണ്ട രണ്ട 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 ടണ്ട രണ്ട രണ്ട. ചേച്ചി പെണ്ണിനാണോ? പിന്നെ എനിക്കുള്ളത് കാണിച്ചേ എടുത്തോണ്ട് വന്ന്. ചേച്ചിക്കും ഉണ്ടല്ലേ? കാച്ചടാ അടിപൊളി ചൂച്ചേ, ചൂച്ചേ അടിപൊളി ചൂച്ചേ. ഏ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചേ, അഭിപ്രായം പറയണമെന്ന് പറ. ആ ഇങ്ങോട്ട് വാ കാണിക്കുവേ, പുതിയ ചൂച്ച് മേടിച്ചു. ഓ ആ അമ്മ തേണ്ടാ, കിച്ചുകിച്ചുണ്ടോ? മകറി എന്നാ വേറെ വാർത്ത? സുഖമായിട്ടിരിക്കുന്നോ? പനി പനി, ചക്കമ്മയ്ക്ക് പനിയായിരുന്നു കേട്ടോ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച പനി. അല്ലടി പറ, അത്യാവശ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് ഗതികേടാന്ന്. അങ്ങനെ മഴയൊക്കെ, നീ വിഷയമൊന്നും മാറ്റണ്ട, നീ ഗതികേടെന്ന് തന്നെ പറഞ്ഞു, വൃത്തികെട്ടവളെ. എന്നാരാ പുകരിയേ, എന്നാ പറ്റി? ഓ കുഞ്ഞിന്റെ സൂരി പൂവാടാ ആണോ? നീ നടന്നു വന്ന് കാണിച്ച അമ്മാവെ. കുഞ്ഞിന്റെ പുതിയ സൂസിന് അഭിപ്രായം പറയണം മച്ചാമ്മാരെ. ഓ ഓ മുഖം ഒന്ന് കാണിച്ച്, എങ്ങനെ ഉണ്ടെന്ന് ചോദിക്ക. നമ്മുടെ സബ്സ്ക്രൈബർ
ആ പൂക്കിരി മിണ്ടിയാടാ ആ ചേച്ചി ആയിരുന്നു ചേട്ടനായിരുന്നു അതെ അല്ലേ ആ ചുക്കുകാപ്പി ഞങ്ങൾ ഹോൾസെയിൽ കൊടുക്കുക അതുകൊണ്ട് അമ്മച്ചിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുവാണ് ഇഞ്ചേഷൻ കിട്ടുന്നില്ലേ അവിടെ ചെന്ന് ആവി പിടിക്കും ആ അവിടെ ആവി പിടിക്കും തണുത്ത വെള്ളം കുടിക്കണ്ട കേട്ടോ ഇപ്പോഴേ അമ്മച്ചിയുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടുകയുള്ളൂ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ നമ്മൾ സ്വാദിഷ്ടമായി കൈപ്പുണ്യം മോഹിക്കും അതിന് സമയം കാണുകയല്ല ജോലിയായി അല്ലടാ പൊന്നെ അമ്മച്ചി അമ്മമാരുടെ ഊരളയ്ക്ക് വേണ്ടിയിട്ടേ നമ്മൾ വലുതാകുമ്പോൾ ഒത്തിരി കൊതിക്കും ഇപ്പോഴേ കിട്ടുകയുള്ളൂ എന്ന് ഞാൻ പറയായിരുന്നു ഒരാൾ ഞങ്ങളുടെ അച്ചാറിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കണ്ടോ കുഞ്ഞുങ്ങളെ അല്ല മച്ചാന്മാരെ കുഞ്ഞുങ്ങളെ വേണ്ട വെളുത്തുള്ളി പൊളിക്കുക കേട്ടോ വെളുത്തുള്ളി പൊളി ഒരു ടാസ്ക് പിടിച്ച പരിപാടി അല്ലേ അമ്മേ നല്ല ടാസ്ക്കാണ് നല്ല രസമാണ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല ഒരു അല്ലേ എൻജോയ്മെൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവൾ വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഇവൾക്ക് എന്നും പനിയാണ് ഇപ്പോൾ അച്ചാറ് കമ്പനി തുടങ്ങിയ പിന്നെ എന്നും പനിയാണ് നമ്പറാണ് ഇവിടെ നമ്പറാണ് എനിക്ക് സംശയമുണ്ട് ആ ആ ആ അത് പാക്കിങ്ങിന് വന്നാൽ മതി സാർ പാക്കിങ്ങിന് വന്നാൽ മതി അയ്യോ വേറെ ആൾക്കാരുടെ എല്ലാം കൂടെ എടുത്ത് പാക്ക് ചെയ്തു അയ്യോ കണ്ടോ കുഞ്ഞിൻ്റെ മനസ്സ് കണ്ടോടാ നിനക്ക് പോലും ഇല്ലടാ ആ മനസ്സ് ആ അല്ലേ നീ അങ്ങ് ചെയ്തേനെ ആ കൊച്ചിപ്പഴ കിടന്നുറങ്ങാൻ തുടങ്ങി ആ നല്ല മഴയാണ് കേട്ടോ പറയുന്നത് കേൾക്കാതെ എനിക്കറിയത്തില്ല ഭയങ്കര മഴയാണ് മഴയെല്ലാം പോയിരിക്കുമായിരുന്നു അല്ലടാ നല്ല സുഖമായിരുന്നേ ശേ കുറച്ചു നേരം കൂടി ഇരിക്കേ കുഞ്ഞുങ്ങളെ കുറച്ചാൾ കൂടി കാണുന്നതുകൊണ്ടേ അപ്പം മച്ചന്മാരെ നമ്മുടെ ബീഫ് അച്ചാറാണ് ഈ കാണുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് രണ്ട് ദിവസമായി ഇതുണ്ടാക്കി വെച്ചിട്ട് ആ ഉപ്പം പുളിയെല്ലാം കുറച്ച് പിടിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അന്നേരം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പിടിക്കുകയല്ലേ വെച്ചി രണ്ട് ദിവസം ഇരുന്നിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ പക്കയാവും അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അങ്ങനെ കൊടുക്കുള്ളേ വേണ്ടേ ബീഫാണേ ബീഫ് അച്ചാറ് നല്ല ഓർഡറൊക്കെ തന്നിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചങ്കുകളാണ് കേട്ടോ എൻ്റെ ചങ്ക് മുത്തുമണികൾ ആ അതെ അവരാണ് നമുക്ക് ഓർഡറെല്ലാം തരുന്നത് കണ്ടോ ഇതിപ്പോൾ ഒരു 5 കിലോ സാധനമുണ്ട് ഇതെല്ലാം ഓർഡറാണ് കേട്ടോ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് അപ്പം ഇതിനി പാക്ക് ചെയ്തിട്ട് ആ ഇതേ കണ്ടോ നമ്മുടെ ബീഫ് അച്ചാറ് കണ്ടോ ആ അതെ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഒട്ടും കുറച്ചിട്ടില്ല എല്ലാ സാധനവും കൂടുതലായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ സാധനവും പക്ക അതിനാവശ്യമുള്ള എല്ലാം ഇട്ടിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ വേറെ ഒരു കെമിക്കലും ഇട്ടിട്ടില്ല പൊടി സാധനം അപ്പം മച്ചന്മാരെ നമ്മുടെ ബീഫ് അച്ചാറ് നമ്മൾ കോരി തൂക്കത്തിൽ നിറയ്ക്കുക കേട്ടോ നമ്മൾ 1/2 കിലോയുടെ പട്ടീനിൻ്റെ അകത്താണ് ഇപ്പോൾ ഈ നിറയ്ക്കുന്നത് 1/2 കിലോയ്ക്കാ കൂടുതൽ ഓർഡർ കേട്ടോ നീ ഇതേ ട്രാഫി വെച്ച് തൂക്കണം ആ തൂക്കി നോക്കാം ഇച്ചിരി കൂടെ വേണം കേട്ടോ നമ്മൾ പായ്ക്ക് ചെയ്യുമ്പോൾ വളരെ കെയറിങ് ആയിരിക്കണം കേട്ടോ കണ്ടോ 502 നമ്മൾ കൂടുതൽ ഇച്ചിരി വെച്ചാണ് വിടുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ് മേടിച്ച ആർക്കും നഷ്ടം വരരുത് 515 വെച്ചിട്ടുണ്ട് ഓക്കെ അല്ലടാ അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഈ വക്കെല്ലാം തുടച്ചിട്ട് നല്ലപോലെ പായ്ക്ക് ചെയ്യാവേ വേണ്ട നമ്മുടെ വെള്ളം നാരങ്ങ കാന്താരിമുളകൊക്കെ ഇട്ടത് വേണ്ട കേട്ടോ അത് സെറ്റ് ചെയ്ത് അതും പായ്ക്ക് ചെയ്യുവാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആ ഇതിനും ബീഫിനും മീനിനും ഏറ്റവും ഡിമാൻഡ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഞ്ഞിയുടെ കൂടെ കഴിക്കുക അപ്പോൾ ഈ
അപ്പൊ നമ്മളിതും പാക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യട്ടെ. കണ്ട കാന്താരിവിളൊക്കെ കിടക്കുന്നുണ്ടോ? നിങ്ങളിത് കാണുക മച്ചന്മാരെ. കൂക്കരിക്ക് വേണോ? മച്ചന്മാരെ ഇവര് പോവുക കേട്ടോ. എന്നെ കുറെ നേരം സഹായിച്ച് അയക്കിങ്ങായിരുന്നു ഇത്രയും നേരം. അല്ലടാ പൂക്കര പാക്കരി, പൂക്കരി ഉറക്കമായിരുന്നു കേട്ടോ. ഇനി ഇപ്പൊ ഓട്ടോറിക്ഷ വിളിച്ചു കൊടുക്കണം. അപ്പൊ എന്നാ പറയണ്ടേ? അപ്പൊ മച്ചന്മാരെ, ഈ കുഞ്ഞ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അല്ലേടാ. അത് പുതിയൊരു കിണ്ടം കാച്ചി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാരും ആ ഓക്കെ.